നമസ്കാരം. നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വടക്കേന്ത്യയിൽ എവിടെയോ ട്രെയിനിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു ഇവറ്റോൾ ഇവിടെ കിടന്നുണ്ട്. അതിനുശേഷം ആ റെയിൽവേ സ്റ്റേഷനിലെ ആ സൂപ്രണ്ട് റെയിൽവേ സൂപ്രണ്ട് പറയുന്നു അത് AVVP-ക്കാരാണ് ആക്രമിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതും വലിയ വാർത്തയാക്കിയൊക്കെ കൊടുത്തിട്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ അതിൽ മുതലെടുക്കാൻ നോക്കുന്നത് ഇലക്ഷൻ സമയമാവുന്നു, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോഴിതാ റെയിൽവേ മന്ത്രി തന്നെയായ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഒരു കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നും ചെറിയ വാക്കുതർക്കം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏത് നാട്ടിലും എവിടെ വേണമെങ്കിലും സംഭവിക്കും, നമ്മുടെ കൺമുന്നിൽ പോലും സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനെയാണ് വളച്ചൊടിച്ചു കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിൽ അത് BJP-ക്കാരാണ് സംഘപരിവാരുകാരാണ് പല രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം അത് AVVP-ക്കാരാണ് എന്ന് വരെ പറഞ്ഞു നമ്മുടെ മാധ്യമങ്ങൾ. എന്തൊരു ആഘോഷമായിരുന്നു എന്ന് ഓർക്കുക. അതേസമയം ഇന്നലെ ക്രിസ്ത്യാനികളുടെ ഓശാന ഞായർ ദിനമായ ഇന്നലെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ രാവിലെ 10 മണിക്ക് ആ ടൈം ഓർക്കുക, രാവിലെ 10 മണിക്ക് ഒരു ജിഹാദി ആ പള്ളിയിൽ കടന്നു കയറുകയും സൂയിസൈഡ് ബോംബറായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തു. നിരവധി പേർക്ക് പരിക്കൊണ്ടു, ചിലരൊക്കെ മരിച്ചു. ഇവിടെ ചെറിയ ചെറിയ മാധ്യമങ്ങൾ ഒപ്പം ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പേരെടുത്ത് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വായനക്കാർ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനോരമ പത്രത്തിൽ ആ വാർത്ത വന്ന സമയം നിങ്ങൾക്കറിയാമോ? രാത്രി 12 മണി കഴിഞ്ഞും ഏകദേശം ഒരു മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ആ അതിനിടയ്ക്കുള്ള ഏതോ ഒരു സമയത്താണ് അതിൽ വാർത്ത വന്നത്. എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അതോ ഇനി അവർ ബോധപൂർവം തന്നെ ഈ സുഡാബികളും ജിഹാദികളൊക്കെ ഉറങ്ങിയിട്ട് ഈ വാർത്ത കൊടുത്താൽ മതി എന്ന് പേടിച്ചിട്ടാണോ, അതോ അവരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇത്തരം വാർത്തകളൊന്നും ജനങ്ങൾ അറിയണ്ട എന്ന ബോധപൂർവം അവർ കരുതിക്കൂട്ടി തന്നെ ഉറപ്പിച്ചിട്ടാണോ ഇങ്ങനെ കൊടുത്തതെന്ന് ഉള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഇലക്ഷൻ സമയമാണ്, ഇന്നലെ ഓശാന ഞായറും കൂടെ ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ഈ ജിഹാദി ആക്രമണം ഉണ്ടായത്. പൊട്ടിത്തെറിക്കുമായിരുന്നു ബോംബുമായിട്ട് വന്ന് അദ്ദേഹത്തിനെ പള്ളിയിലോട്ട് കയറ്റാൻ നേരത്തെ അവർ തടയുകയും പരിശോധിക്കുകയും ചെയ്തപ്പം ആളങ്ങ് പൊട്ടിത്തെറിക്കുക, ഈ ജിഹാദി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. അതുതന്നെ ആ വാർത്ത തന്നെ വളച്ചൊടിച്ചാണ് ഇവിടെ കൊടുക്കുകയുണ്ടായത്. ഈ പൊട്ടിത്തെറിച്ചത് ആരെന്നോ അല്ലെങ്കിൽ ഏത് വിഭാഗമെന്നോ ആ പേരെടുത്ത് പറയാനൊന്നും ഇവർ തയ്യാറായില്ല. ഇവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണി എങ്ങും അങ്ങ് തൊടാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റൊക്കെയാണ് ഇട്ടത്. നേരെ മറിച്ചു ഈ ഇന്ത്യയിൽ നടന്നു എന്ന് ഇവർ പറയപ്പെടുന്ന യാതൊരു തെളിവും ഉറപ്പുമൊന്നും ഇല്ലാത്ത ഒരു വാർത്ത അവരെത്രമാത്രം പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് ഇവർ ഈ ജനങ്ങൾക്കിടയിലേക്ക് വിഷം കുത്തിയിറക്കുന്നതൊക്കെ കുത്തിയിറക്കി വിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ നടന്ന ഒരു ജിഹാദി ആക്രമണം, ഒരു പള്ളിയിൽ കയറി ഒരു ജിഹാദി ആക്രമണം യഥാർത്ഥത്തിൽ നടന്നപ്പോൾ ആ വാർത്ത അവർ കൊടുത്തത് പാതിരാത്രി 12 മണിക്ക് ശേഷം. ഇത് പകല് 10 മണി നടന്ന വാർത്തയാണ് എന്ന് ഓർക്കണം. സോഷ്യൽ മീഡിയ എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രം ഈ കാര്യം നേരത്തെ തന്നെ ജനങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോഴും മലയാളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രമെന്ന് അവകാശപ്പെടുന്ന മനോരമ ആ വാർത്ത കൊടുത്തത് 12 മണിക്ക് ശേഷമാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഇരട്ടത്താപ്പുകൾ. ഇന്നിപ്പോൾ ജോസ് കെ മാണി ലവ് ജിഹാദ് വിഷയത്തിൽ ലഹു ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നും അതിനെപ്പറ്റി സമൂഹം ഗൗരവമായിട്ട് ആ വിചിന്തനം ചെയ്യണമെന്നും ഇതിൻ്റെ നടപടികളൊക്കെ എടുക്കണമെന്ന് അദ്ദേഹം മുമ്പൊരു പ്രസ്താവന ഇറക്കി. ഇരട്ടച്ചങ്ങൻ ഇത് കേട്ടപാടെ കടക്ക് പുറത്തെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വിരട്ടി. അദ്ദേഹം ആ പ്രസ്താവന വാലും ചുരുട്ടി, നിക്കറെ മുള്ളി വാലും ചുരുട്ടി പ്രസ്താവന തിരുത്തി തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാനുള്ള ഇതാണ്, രാഷ്ട്രീയ അതായത് ഇവിടെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടേതായിട്ടുള്ള മർക്കട മുഷ്ടിയിൽ എതിരഭിപ്രായം പറയുന്നവരെയും അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരെയൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ മർക്കട മുഷ്ടി വെച്ച് അവർ ഞെരിച്ചമർത്തുന്നു. ഒപ്പം സത്യമറിയിക്കേണ്ട മാധ്യമങ്ങളും ഇതേപോലെ ഇരട്ടത്താപ്പുകളാണ് ചെയ്യുന്നത്. അപ്പം ഒരു സൈഡിൽ ഇതേപോലെ ഉള്ള രാഷ്ട്രീയക്കാർ, മറു സൈഡിൽ സത്യം മൂടി വെക്കുന്ന മാധ്യമക്കാരുമൊക്കെ നിന്നിട്ടാണ് ഇവർ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ഓർക്കുക. ഭയമായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക്, മനോരമ പോലൊരു മാധ്യമത്തിന് ഭയമായിരിക്കാം പകൽ 10 മണിക്ക് നടന്ന ഒരു സംഗതി രാത്രി 12 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കേണ്ടി വന്ന ആ ഭയത്തിന് എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങളെ? മുട്ടിലിഴഞ്ഞോളൂ, ഇതേപോലെ കിടന്ന് ഇഴയരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.